സ്വാമി സ്വാമി, ഞാൻ പറയണതൊന്ന് കേക്ക്. ഇത് കുഴപ്പാണ്. ഒടുക്കം ഇവമാരൊന്നും ഇവിടുന്ന് ഒഴിഞ്ഞു പോവൂല. കമ്പനിക്ക് കമ്പനിയുടെ സ്ഥലത്ത് പോലും പണി ഉറങ്ങാനും പറ്റില്ല. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്. സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എങ്ങനെ ഒഴിഞ്ഞു വരുന്ന സ്വാമി പറയണേ. അവകാശം മേടിച്ച് ആരെങ്കിലും പോകാന്ന് സമ്മതിച്ചാ തന്നെ റാവുത്തർ വിടോ, ശ്രാങ്ക് വിടോ, ഇരുമ്പ് വിടോ, കൊന്നുകളില്ല ഇവന്മാര്. ഇവന്മാരെ എപ്പോഴാ ഇടയാന്ന് ആർക്കാ അറിയ. അതുകൊണ്ടാ ഞാനീ പറയണേ. സ്വാമി, സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഒന്നുമില്ലടോ കെ കെ ജോസഫേ, താൻ നോക്കിക്കോ. ആദ്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞുതരാമെന്ന് സമ്മതിക്കുന്നത് ഈ റാവുത്തരും ജോണും ശ്രാങ്കോ ആയിരിക്കും. അവന്മാരിവിടെ നിന്ന് പോകാത്തതും മറ്റുള്ളവരെ പോവാൻ സമ്മതിക്കാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്. തീക്കളിയാ സ്വാമി, തീക്കളി. തീ കണ്ടാൽ പേടിച്ചോടുന്നവനല്ലടോ, അതടക്കാനും അണയ്ക്കാനും മന്ത്രം അറിയാവുന്നവനാണ് ബ്രാഹ്മണൻ. താൻ കണ്ടോ? ഇപ്പൊ കമ്പനി നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 3 സെന്റ് സ്ഥലം ഇവിടെ ഒരാളും മേടിക്കരുത് എന്ന് റാവുത്തരും ജോണും ഷാങ്കും പറയുന്നതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂസാ സേട്ടുവുമായിട്ടുള്ള കേസിൽ നമ്മൾ ജയിച്ചാലും കിട്ടാൻ പോകുന്നത് ഇതേ 3 സെന്റ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ജോണും ഷ്രാങ്കും റാവുത്തരും പറയുന്നത് അനുസരിക്കണമെന്നാണ്. കമ്പനി ഇപ്പൊ വേറെ സ്ഥലം തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ശക്തിയും യോജിപ്പും കണ്ട് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും ഒരു നുള്ളു മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ എല്ലാ അവകാശവും തരാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ശക്തിയും യോജിപ്പും എന്നും ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ തരുന്ന 3 സെന്റ് സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഛിന്ന ഭിന്നമായി പോയാൽ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതേ ശക്തിയും യോജിപ്പും തന്നെയാണ്. ഇപ്പൊ നമ്മൾ കമ്പനിയോട് ആവശ്യപ്പെടേണ്ടത് ഇതാണ്, നമുക്ക് 3 സെന്റ് സ്ഥലം വീതം മാത്രം തന്നാ പോരാ എന്നും അതൊന്നായിട്ട് തരണമെന്നും അവിടെ താമസിക്കാൻ ഇതുപോലൊരു കോളനി പണിതു തരണമെന്നും പറയണം. ഈ റാവുത്തരും ജോണും ഷ്രാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം. എന്ത് പറയുന്നു? സാധ്യമല്ല. കമ്പനി തരുന്ന 3 സെന്റും മേടിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ, സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങളിത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത് ഈ കോളനി ഇവിടെ നിന്ന് വേറൊരിടത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ, പോയിക്കോ. ഞാൻ പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി, ഇത് നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെന്താ? സാർ കോളനിക്കാരെ, എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഇന്ന് നമ്മൾ ഇത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അവരുടെ ഡിമാൻഡ് വേറൊന്നായിരിക്കും, അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. മാത്രമല്ല നമ്മൾ ഇത് അവർക്ക് വെച്ചു നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. നാളെ നിങ്ങൾ രണ്ടുപേരും കോളനിയിലേക്ക് വരണം, എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയണം അവരുടെ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. താനെന്നാ ഞങ്ങളെ കോളനിയിൽ കൊണ്ടുപോയി കൊലിക്കൊടുക്കാൻ പോകുന്നു? ഒന്നും ഉണ്ടാവില്ല സാർ, ധൈര്യമായിട്ട് വരണം.
ഞാനില്ലേ, ഞാനില്ലേ അവിടെ? നിങ്ങളുടെ തീരുമാനം ഇനിയും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതം തന്നാ മാത്രം പോരാ. പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ വീടുകളും പണിതു തരണം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ വീട് പണിതു തരണമെന്നോ? അതെ, തരണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. താമസിക്കാനുള്ള സ്ഥലം തരാം, അല്ലാതെ അവിടെ വീട് വെച്ച് തരാനൊന്നും കമ്പനിക്ക് പറ്റില്ല. എങ്കിൽ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ, ഞങ്ങളുടെ പണി ഞങ്ങൾ നോക്കിക്കോളാം. അറിയാമോ, ഈ വാതിലിനൊരു ചരിത്രമുണ്ട്. ഒരിക്കലും ഇത് ആരുടെയെങ്കിലും മുന്നിൽ അടഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണില്ല. ഇപ്പൊ സാറുമാർക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കോളനിക്കാരുടെ ശക്തി എന്താണെന്ന്. ഇതിൽ ഇവിടുള്ള മുഴുവൻ താമസക്കാരും ഒപ്പിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം. കോളനിക്കാർക്ക് മുഴുവൻ വീട് കെട്ടി കൊടുക്കാമെന്ന് സമ്മതിച്ച് ഇതിൽ ഒപ്പിട്ട് തരണം. ഒപ്പിടണം സാർ.